ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് ടോപ്പ് 5 വെബ് ബ്രൗസർ ഗെയിംസ് പരിചയപ്പെടുത്താനായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗെയിംസ് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കളിക്കാനായിട്ട് സാധിക്കും. ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ് ബ്രൗസറിൽ അവരുടെ വെബ്സൈറ്റ് വഴി കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ബോണസ് കാര്യം കൂടി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്ന ഗെയിമാണ് വാർ ബ്രോക്കേഴ്സ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് പേഴ്സൺ 3D ഷൂട്ടിംഗ് ഗെയിമാണ്. അപ്പോൾ പ്ലെയേഴ്സ് പല ഗണ്ണുകളൊക്കെ വെച്ച് ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് സാധാ ഗെയിം കളിക്കുന്ന പോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഗണ്ണുകളൊക്കെ പോയി ജസ്റ്റ് പിക്ക് ചെയ്യുക, പല റാൻഡം സ്ഥലങ്ങളിൽ ചെസ്റ്റുകളൊക്കെ ഫൈൻഡ് ചെയ്തിട്ട് ഇതിനെ കണ്ടുപിടിക്കുക, അങ്ങനെ കുറെ കണ്ടുപിടിച്ച് കളിക്കാവുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ അത്യാവശ്യം വലിയ മാപ്പൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ ഗ്രാഫിക്സൊക്കെ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല, അടിപൊളി ഗ്രാഫിക്സൊക്കെ തന്നെയാണ്. ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഗ്രാഫിക്സാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ഗെയിം തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്ന ഗെയിമാണ് ബാങ്ക് റോബറി. അപ്പോൾ ഒരു ഗെയിം എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഒരു ബാങ്ക് റോബറി ടൈപ്പ് ഗെയിമാണ്. അപ്പോൾ നിങ്ങളൊരു തീഫായിരിക്കും, നിങ്ങളൊരു ബാങ്കിൽ കയറി റോബറി നടത്തിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കഥ. അപ്പോൾ നിങ്ങളതിൻ്റെ അകത്ത് വരുന്ന പോലീസിനെയൊക്കെ ജസ്റ്റ് വെടിവെച്ചിടണം. അപ്പോൾ ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒരു പിസ്റ്റൾ വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആരും കാശ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പല അടിപൊളി ഗണ്ണുകളൊക്കെ പർച്ചേസ് ചെയ്ത് ലെവൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയപ്പോൾ $1000 നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഈ റെഡ് കളർ കാണുന്ന ആൾക്കാരാണ് പോലീസ്. അപ്പോൾ ഓരോ ലെവൽ അനുസരിച്ചും അത് വേരി ചെയ്യും, ആൾക്കാരുടെ എണ്ണവും ആൾക്കാരുടെ എണ്ണമൊക്കെ വേരി ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയൊരു പിക്സലേറ്ററൊക്കെ പോലെ തന്നെയാണ്. പക്ഷേ ആ ഒരു അടിപൊളി ഗ്രാഫിക്സ് ഒന്നും പറയാൻ പറ്റത്തില്ല, കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള ഗ്രാഫിക്സൊക്കെ തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്ന ഗെയിമാണ് സോംബ്സ് റോയല്. അപ്പോൾ ഇതും ഒരു ബാറ്റിൽ റോയല ഗെയിമാണ്, ബട്ട് ഇറ്റ്സ് 2D. അപ്പോൾ ഒരു 2D ടൈപ്പ് ഗെയിമാണ്, പക്ഷേ അതിൻ്റേതായ കുറവുകളൊന്നും ഇതിന് കാണാനായിട്ട് പറ്റുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഫിസിക്സൊക്കെ അടിപൊളി തന്നെയാണ്. നിങ്ങൾക്ക് ഇതൊരു പബ്ജിയും ഫോർട്ട്നൈറ്റും ഒക്കെ ഇൻസ്പയർഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെബ്സൈറ്റിൽ ഇതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഫ്രീ ആയിട്ട് കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ സാധാ ഷൂട്ടിംഗ് ഗെയിം ഒക്കെ കളിക്കുന്ന പോലെ തന്നെയാണ്, നിങ്ങളിതിൻ്റെ അകത്ത് എല്ലാവരെയും ഡിഫീറ്റ് ചെയ്ത് ഫസ്റ്റ് വരുന്ന ആളാണ് ഇതിൻ്റെ അത് ജയിക്കുക. അത് സെയിം ഒരു റൂളൊക്കെ തന്നെയാണ്. പലതരത്തിലുള്ള ഗണ്ണുകൾ അവൈലബിളാണ്, റെയർ അതങ്ങനെ പലതരത്തിലുള്ള ഗണ്ണുകൾ അവൈലബിളാണ്, പല റെയറിറ്റിയുള്ള ടൈപ്സ് ഗൺ അവൈലബിളാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ ഹീൽ ചെയ്ത് മാക്സിമം നിങ്ങൾ ജയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതും നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള ഗെയിമുകളിൽ നിന്നും വ്യത്യസ്തമാണ്, കാരണം ഇത് 2D ഗെയിമാണ്. പക്ഷേ അടിപൊളി ഗെയിം തന്നെയാണ്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്ന ഗെയിമാണ് വെഞ്ച്. അപ്പോൾ വെഞ്ച് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു 3D ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടിംഗ് ഗെയിമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഗണ്ണുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഇതിൻ്റെ അകത്ത് VG എന്നാണ് പറയുന്നത്, മണി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള റയറിറ്റി പവർഫുൾ ഗൺസ് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ ഇൻവെൻട്രിയിൽ വെക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് ലോഡ് ഔട്ടും കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള എബിലിറ്റീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് 3 ടയറിലുള്ള എബിലിറ്റി അവൈലബിൾ ആണ്. നിങ്ങൾക്കൊരു ഒരു പോയിൻ്റ് ഉണ്ടാവും, അവിടെ പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു പവർ കൂടും, അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ എബിലിറ്റീസ് കിട്ടുന്നത്.
അപ്പോൾ നിങ്ങൾ ഓരോ കണ്ടു ഇവിടെ ഈ ഒരു മഞ്ഞ ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ടയറിൻ്റെ എബിലിറ്റീസിൻ്റെ പവർ കൂടുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് പല എബിലിറ്റീസ് കിട്ടും. അപ്പോൾ നമ്മൾ ഗ്രനേഡ് അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനനുസരിച്ച് അതിൻ്റേതായ യുണീക് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഫീച്ചേഴ്സിൻ്റെ അത് ഗ്രനേഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഷുറികിനൊക്കെ ത്രോ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ത്രോ ചെയ്യുമ്പോൾ അതിനും ഈ ഒരു എബിലിറ്റീസ് വരും. അപ്പോൾ ഇതൊരു അടിപൊളി ഗെയിം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫിക്സ് എന്ന് പറയുന്നത് അവർ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ നോക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് അഞ്ചാമതായിട്ട് വരുന്ന ഗെയിമാണ് മൈൻക്രാഫ്റ്റ് ക്ലാസിക്. മൈൻക്രാഫ്റ്റ് ക്ലാസിക് എന്ന് പറയുന്നത് ഒരു സാൻഡ് ബോക്സ് ഗെയിമാണ്. അപ്പോൾ ഇതൊരു ഗ്രാഫിക്സൊക്കെ അത്ര പോരാ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാപ്പ് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ ലോകത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് സെല്ല് ചെയ്ത് പോകുന്ന ഒരു ഗെയിം കൂടിയാണ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ നിങ്ങളുടെ അത് മൈൻക്രാഫ്റ്റ് ക്ലാസിക്കാണ്. മൈൻക്രാഫ്റ്റിൻ്റെ ഒറിജിനൽ പ്ലേ ചെയ്യാൻ നിങ്ങളുടെ പി സി സ്പെക്സിന് അനുവദിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കംപ്ലീറ്റ്ലി വെബ് ബ്രൗസർ ബേസ്ഡ് ഗെയിമാണിത്. അപ്പോൾ ഇതിൻ്റെ അത് പലതരത്തിലുള്ള ബ്ലോക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സാധാരണ മൈൻക്രാഫ്റ്റ് പോലെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, പക്ഷേ ചെറിയ വ്യത്യാസം കാര്യമുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തില്ല. കേവ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൃത്യമായി തന്നെ വരുന്നുണ്ട്. ലാവ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ സർവൈവിലല്ല, ഒരു ക്രിയേറ്റീവ് ബേസ്ഡ് ആയിട്ടുള്ളൊരു മോഡാണിത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഒറിജിനൽ മൈൻക്രാഫ്റ്റ് ഒന്നും കളിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ബോണസ് ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ടിപ്പെന്ന് പറയുന്നത് ക്രേസി ഗെയിംസ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ഇഷ്ടം പോലെ ഗെയിംസ് അവൈലബിൾ ആണ്. പല കാറ്റഗറീസ് ഓഫ് ഗെയിംസ് അവൈലബിൾ ആണ്. ആക്ഷൻ ഗെയിംസ്, ഷൂട്ടിങ്, പസില്, സ്പോർട്സ്, അഡ്വെഞ്ചർ, ക്ലിക്കർ, ബ്യൂട്ടി, എം എച്ച് ഒ ഗെയിംസ്, അങ്ങനെ പലതരത്തിലുള്ള ഗെയിമുകൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കളിക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടം പോലെ ഗെയിംസ് അവൈലബിൾ ആണ്. ഓരോ ദിവസവും പുതിയ പുതിയ ഗെയിമുകൾ ഇതിലേക്ക് ആഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഒരു ലൈക്ക് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് എ ലോട്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി അതിൻ്റെ ഇപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടുന്നതാണ്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സ് തുറന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനെതിരെ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.